നമസ്കാരം, എൻ്റെ പുതുവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി ടൂറാണ്. യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഹെർട്ഫോർഷയിലോട്ടാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് ലൂട്ടേണിന്നാണ് പോകുന്നത്. ലൂട്ടേണിന് പോകുന്നത് 610 ഡ്രാഗൺ ഫ്ലൈ എന്നൊരു ബസ്സാണ്. അത് യൂണിവേഴ്സിറ്റി ബസ്സാണ്. ടിക്കറ്റ് ചാർജ് വരുന്നത് 6.69 ആണ്. ഓൺലൈൻ നിങ്ങൾ ബുക്ക് ചെയ്യുവാണെങ്കിൽ യൂണിവേഴ്സിറ്റി തന്നെ യുണോ എന്ന് പറഞ്ഞ ആപ്പുണ്ട്. ആപ്പിൽ കയറി ബുക്ക് ചെയ്യുവാണെങ്കിൽ 6.69 ആവത്തുള്ളൂ. നേരെ മറിച്ച് നമ്മൾ അഥവാ നമ്മൾ അവിടെ ചെന്ന് ടിക്കറ്റ് എടുക്കാനാണെങ്കിൽ £7 ആവും. അപ്പ് ആൻഡ് ഡൗൺ എടുക്കുവാണെങ്കിൽ എപ്പോഴും ലാഭം നമ്മൾ ഓൺലൈനിൽ തന്നെ യൂണിവേഴ്സിറ്റി തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ലാഭം. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. യാത്രയ്ക്ക് ശേഷം നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് ഹെർട്ഫോർഷയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ഹെർട്ഫോർഷയിൽ രണ്ട് ക്യാമ്പസാണ്, ഒന്ന് കോളേജ് ലെയിലും ഒന്ന് ഡിഹാവിലും. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോളേജ് ലെയിലാണ്. കോളേജിലും ക്യാമ്പസ് ഞാൻ കാണിക്കാം, എന്തൊക്കെയാണ് നമുക്ക് കാണാം. അടുത്ത കാഴ്ചയായി ഹട്ടൺ ഹബ്ബിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അതിലേക്കാണ് ആദ്യം കാണുവാൻ സാധിക്കുന്നത് റൈറ്റ് സൈഡിലായിട്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കുറച്ച് ലോഗോകളൊക്കെ കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ കാണുവാൻ സാധിക്കുന്നത് അവിടെ ഒരു ഡി ജെ പാർട്ടി നടക്കുന്ന ഒരു ഏരിയയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിലുമാണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഡി ജെ പാർട്ടി നടക്കുന്നത്. അതിൻ്റെ ഒരു പബും ഏരിയയാണ് കാണുന്നത്. ഇനി നമ്മളിവിടെ നേരെ പോകുന്നത് ആസ്ഹട്സിലോട്ടാണ്. ആസ്ഹട്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇമിഗ്രേഷൻ പരമായിട്ടുള്ള ഇഷ്യൂസ്, നമ്മുടെ കോളേജ് പരമായ ഇഷ്യൂസ്, നമ്മുടെ സ്റ്റുഡൻറ്റ് ഫീസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കുള്ള ഡൗട്ടും ക്ലിയർ ചെയ്യാനായിട്ടുള്ളതാണ് ആസ്ഹട്സ്. ആസ്ഹട്സ് കയറുന്നത് അകത്തൊരു ടോക്കൺ ഉണ്ട്. ടോക്കൺ എടുത്തതിന് ശേഷം നമ്പർ അനുസരിച്ച് നമുക്ക് കയറാവുന്നതാണ്. ഡയറക്റ്റായിട്ട് നമുക്ക് കയറി അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. ഫസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്ത് റൈറ്റ് സൈഡിൽ കാണുന്ന സ്ക്രീനാണ് ആസ്കട്സിലുള്ളത്. ആ സ്ക്രീനിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ സ്റ്റുഡൻറ്റ് ഐ ഡി കാർഡ് എന്നിവ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ടോക്കൺ നമ്പർ കിട്ടും. ആ ടോക്കൺ നമ്പർ അനുസരിച്ച് നമുക്ക് കയറിയാണ് സാധിക്കും. ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻറ്റ് ഫിനാൻസ്, നമ്മുടെ അക്കാഡമിക്കൽ ഡൗട്ട്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ സാധിക്കും. ആസ്കട്സിൻ്റെ അവിടുന്ന് സ്ട്രേറ്റ് പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു മെഡിക്കൽ സർജറിക്കൽ പോയിൻ്റ് ആണ്. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ എമർജൻസി വരികയാണെങ്കിൽ ഇവിടെ അതിനുള്ള മെഡിക്കൽ ടീം സജ്ജമാണ്. അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുമ്പോഴാണ് ഈ ഔട്ട്ഡോർ കാഴ്ച കണ്ടത്. അതിമനോഹരമാണ്. ഈ ക്ലൈമറ്റിലല്ലാതെ നമ്മൾ സമ്മർ ടൈമിലൂടെ ഇരിക്കുവാണെങ്കിൽ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് നല്ല സ്പോട്ട് തന്നെയാണ്. ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ചില്ല് ചെയ്യാനും അവിടെ ഇഷ്ടംപോലെ ബെഞ്ചസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ വന്നിരിക്കാനും കുറച്ച് ആസ്വദിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്പോട്ട് തന്നെയാണ്. ഇനി നമ്മൾ പോകുന്ന ഗ്ലാസ് മൗണ്ടിൻ അടുത്തേക്കാണ്. ഗ്ലാസ് മൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോഴല്ല, സമ്മർ ടൈമിൽ വെയിലൊക്കെ അടിച്ച് നല്ല റിഫ്ലക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അതിമനോഹരമാണ്. ഇവിടെ വരുന്ന സ്റ്റുഡൻസ് അല്ലാതെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ പോലും ഇവിടെ വന്ന ഫോട്ടോകൾ പോലും ഫോട്ടോയെങ്കിലും എടുക്കാതെ പോകുന്നത് വളരെ ചുരുക്കമാണ്. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ കാഴ്ച. ആ സമയങ്ങളിൽ ഇവിടെയുള്ള തിരക്കും ഇച്ചിരി കൂടുതലാണ്. ഇനി നമ്മൾ പോകുന്നത് സർ ജോഫ്രി ഡി ഹാവിൻ്റെ സ്റ്റാച്യുവിൻ്റെ അരികിലേക്കാണ്. നമുക്ക് കാണാം, അദ്ദേഹമാണ് മോഡേൺ എയർക്രാഫ്റ്റ് കോമറ്റിൻ്റെ സൃഷ്ടാവ്. ഒരു കയ്യിലൊരു കോമറ്റൊക്കെ പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളെല്ലാം എനേബിൾ ചെയ്തേക്കുന്ന കാണാനായിട്ട് സാധിക്കും. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ യു കെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാഴികക്കല്ലാണ് അദ്ദേഹം സൃഷ്ടിച്ചത്. മോഡേൺ എയർക്രാഫ്റ്റിൻ്റെ ഡിസൈനും എല്ലാം ചെയ്ത അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പേര് അവിടെ എനേബിൾ ചെയ്തേക്കുന്നതാണ്. 1997 ഈ സ്റ്റാച്യു ഇവിടെ സ്ഥാപിതമായ. നമ്മൾ നിൽക്കുന്ന ക്യാമ്പസിൻ്റെ പേര് കോളേജിലിൽ നിന്നാണ്. ഇത് സെക്കൻഡ് ക്യാമ്പസിൻ്റെ ഡി ഹാവിൽ നിന്നാണ്. അതായത് അദ്ദേഹത്തിൻ്റെ പേരാണ് ആ ക്യാമ്പസ് സെക്കൻഡ് ക്യാമ്പസിൽ ഇട്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ അടുത്താണ് ഈ ഫ്ലൈറ്റിൻ്റെ പരീക്ഷണ പറക്കലും കാര്യങ്ങളൊക്കെ നടന്നത്. അതുകൊണ്ട് തന്നെ ആ സെക്കൻഡ് ക്യാമ്പസ് ഡി ഹാവിൽ നിന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇനി നമ്മൾ കുറച്ചും കൂടെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ആ പില്ലറുകൾ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുന്ന പഴയകാല ഫ്ലൈറ്റുകളെ, ഫൈറ്റർ ജെറ്റുകളെ, അതിൻ്റെ ഡിസൈന്, അത് ഏത് ഇയറിലാണ് എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലിങ്ങും അവിടെ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, അതിൻ്റെ കുറച്ച് ഈ ഒരു ഭാഗത്ത് ഇവിടെ അടുത്തായിട്ട് തന്നെ പഴയ ഫ്ലൈറ്റുകളുടെ ഒരു മ്യൂസിയം തന്നെയുണ്ട്. അത് ടിക്കറ്റ് അനുസരിച്ചാണ് അവിടെ നമുക്ക് കയറാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഡി ഹാവ്ലൻഡ് ക്യാമ്പസിൽ ഒരു എഞ്ചിൻ്റെ ഒരു പാട്ട് തന്നെ LRC തൊട്ടു മുമ്പിൽ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഞാൻ അവിടെ പോകുമ്പോൾ കാണിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇൻ്റർനാഷണൽ രജിസ്ട്രേഷൻ്റെ ഒരു ബോർഡ് കാണാനും സാധിക്കും. അതുപോലെ തന്നെ മെയിൻ റിസപ്ഷനും അടുത്ത് തന്നെയാണ്. അതുമാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എല്ലാ കാര്യങ്ങളും ആസ്കട്സിലാണ്, നമ്മൾ ആസ്കട്സിലാണ് പോകുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ മെയിൻ റിസപ്ഷൻ നമുക്ക് പോകേണ്ട അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. അതുമാത്രമല്ല, നല്ല അടിപൊളി കാറ്റായിരുന്നു, നിങ്ങൾക്ക് കാണാനും സാധിക്കും. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പല ലാംഗ്വേജസിലും ഇങ്ങനെ ഹലോ ഹെർട്സ് എന്ന്, ഹലോ ഫ്രം ഹെർട്സ് എന്ന് എഴുതി വെച്ചാൽ കാണാം. അതുപോലെ കൂടെ നമ്മുടെ ഹിന്ദി ഉണ്ട്, കാണാനും സാധിക്കും. We'll be right back.
നമ്മൾ ഏതൊരു പോയിന്റ് ചെന്നാലും അവിടെ ഒരു മാപ്പ് കാണും, ഒരു സെൻട്രൽ മാപ്പ് കാണും. ആ മാപ്പ് നോക്കി നമുക്ക് പോകേണ്ട സ്ഥലത്തിൽ പോകേണ്ടത്, അല്ലാതെ നമുക്കൊരു വഴിതെറ്റി പോകുമോ അല്ലെങ്കിൽ ആരുടെയും ചോദിക്കണോ എന്നൊരു അവസ്ഥ ഇല്ല. അങ്ങനെ കുറച്ച് മിനിറ്റ് നടത്തിയ ശേഷം നമ്മൾ നേരെ പോകുന്ന LRC യിലേക്കാണ്. LRC എന്ന് പറഞ്ഞാൽ ലേണിംഗ് റിസോഴ്സ് സെൻ്ററാണ്. ഇവിടെ നമുക്ക് ബുക്ക് റെഫർ ചെയ്യാനും ഇവിടുത്തെ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടും ഡിജിറ്റലായിട്ട് ലൈബ്രറി യൂസ് ചെയ്യാനാണ് സാധിക്കും. രണ്ട് LRC വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് കോളേജ് ലൈനും ഡിഹാവലിനും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കോളേജ് ലൈനിലെ LRC ആണ് കുറച്ചുകൂടെ വലുത്. ഇവിടെ കുറച്ചുകൂടെ ഫെസിലിറ്റീസും അധികമുണ്ട്, നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഏരിയ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കൂടെ ഇവിടെ അഡീഷണൽ ആയിട്ടുണ്ട്. അതുമാത്രമല്ല, എമിഗ്രേഷൻ്റെ തിരക്ക് കാരണം സ്റ്റുഡൻസുള്ള ID കാർഡ് കളക്ഷൻസും ഇവിടെയുണ്ട്. നമ്മളിതിനകത്ത് എൻട്രി ചെയ്യുന്ന നമ്മുടെ സ്റ്റുഡൻ്റ് ഐ ഡി കാർഡ് ടാപ്പ് ചെയ്തുകൊണ്ടാണ് ഇതിനകത്ത് എൻട്രി ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഫസ്റ്റ് ഫ്ലോറിലാണ്, നമുക്ക് കാണാൻ സാധിക്കും പലതരത്തിലുള്ള ബുക്ക്സ്, പല ഓതേഴ്സിൻ്റെ ബുക്ക്സ്, പല ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് സെപ്പറേറ്റ് ചെയ്തൊക്കെ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മുടെ അസൈൻമെൻറ്റ്സിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് വളരെയധികം. ഇവിടെ വന്ന് നമുക്ക് നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷൻസ്, നമ്മുടെ അസൈൻമെൻറ്റ്സിനുള്ള കാര്യങ്ങൾ, പ്രോജക്റ്റ് ഡിസ്കഷൻ, അങ്ങനെ എല്ലാം ചെയ്യാനുള്ള ഒരു റൂം തന്നെ ഇവിടെ തന്നെയുണ്ട്. നമ്മളീ കാണുന്ന സ്റ്റുഡൻസിൻ്റെ അക്കോമഡേഷനാണ്. നാട്ടിലെ പോലെ സെപ്പറേഷൻസ് ഒന്നുമില്ല, ബോയ്സ് ആൻഡ് ഗേൾസ് അങ്ങനെ ഒന്നുമില്ല, മിക്സ്ഡായിട്ട് തന്നെയാണ് അക്കോമഡേഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പുറത്ത് താമസിക്കുന്ന ആൾക്കാരും കോളേജ് വിത്ത് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 600 pounds മേളിലാവും സിംഗിൾ റൂമിൽ തന്നെ. സോ അതുകൊണ്ട് തന്നെ ഇതൊരു എക്സ്പെൻസീവ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. മാത്രമല്ല, ഫുഡൊന്നും അവർ പ്രൊവൈഡ് ചെയ്യത്തില്ല, നാട്ടിലെ പോലെ ഒന്നും അങ്ങനെയൊന്നും ചെയ്യില്ല. ഈ കാണുന്നതാണ് മീഡിയ ബിൽഡിംഗ്. ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, കാണാൻ സാധിക്കും. ഇനി നമ്മൾ പോകുന്നത് ആർട്സ് ആൻഡ് ഡിസൈൻ ബിൽഡിങ്ങിലോട്ടാണ്. ഇവിടെ സ്റ്റുഡൻസിൻ്റെ തന്നെ ക്ലേ മോഡലിംഗ്, പിന്നെ സ്റ്റുഡൻസിൻ്റെ ഡിസൈനുകൾ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ പ്രശസ്തനായ ആർട്ടിസ്റ്റ് ആൻഡി ഹോൾഡ് നിർമ്മിച്ച പിരമിഡിൻ്റെ ഒരു പീസ് പിരമിഡ് അവിടെ ഇരിക്കുന്നതായിട്ട് കാണാം. അദ്ദേഹം നിർമ്മിച്ച വലിയ പിരമിഡാണ്, നമ്മൾ റൈറ്റ് സൈഡിൽ കണ്ട വലിയ പിക്കുള്ളത്. ആ പിക്കിൻ്റെ തന്നെ സെയിം ഒരു മോഡലിംഗ് ആണ് ഇരിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. അതിനുശേഷം തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ പല പല ഷേപ്പിലുള്ള പല പല പിരമിഡുകൾ അവിടെ വെച്ചിരിക്കുന്ന കാണാം. സ്റ്റുഡൻസ് നിർമ്മിച്ചതാണ് ഇതെല്ലാം, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ഡോക്യുമെൻ്ററി നടക്കുന്നുണ്ട്, നമുക്കതിലേക്കൊന്ന് നോക്കാം എന്താണെന്ന് നോക്കാം. നമുക്കതിൻ്റെ അകത്ത് കാണാൻ സാധിച്ചില്ല. അകത്ത് നടന്നത് ഹെറാഡ് ഓഫോൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഒരു ഡോക്യുമെൻ്ററി ക്രിയേഷൻ ആയിരുന്നു, ഇക്വാലിറ്റിയെക്കുറിച്ചുള്ളൊരു ഡോക്യുമെൻ്ററി ആയിരുന്നു അത്. അതിനുശേഷം മുന്നോട്ട് നടക്കുമ്പോൾ പല തരത്തിലുള്ള ക്രിയേറ്റിവിറ്റി നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റുഡൻസിൻ്റെ തന്നെ പല പല ക്രിയേറ്റിവിറ്റി ആർട്സ് ആണ് ഈ കാണുന്നത്. പലതല വസ്തുക്കൾ ഉപയോഗിച്ച്, വേസ്റ്റ് വരുന്ന വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് അവർ നിർമ്മിച്ചിരിക്കുന്ന കുറേ സാധനങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പോകുന്നത് ക്രിയേറ്റീവ് ആർട്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അകത്തേക്ക് കിടന്ന് കാണാൻ സാധിക്കും അവരുപയോഗിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെ കാണാൻ സാധിക്കും. അതായത് വേസ്റ്റ് വരുന്ന വസ്തുക്കളെല്ലാം ഉപയോഗിച്ചുള്ള ആർട്സാണ് ഈ കാണാൻ സാധിക്കും. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അങ്ങേയറ്റത്തിരിക്കുന്ന ഒരു റോബോട്ടിക് സാധനമാണ്. കമ്പ്യൂട്ടറിൻ്റെ വേസ്റ്റുകൾ എല്ലാം കൂടെ ഒരുമിച്ചാക്കി നിർമ്മിച്ച റോബോട്ടാണ് ഇരിക്കുന്നത് കാണാൻ സാധിക്കും. മൗസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ വേസ്റ്റുകൾ വരുന്നത് വെച്ച് ഒരു റോബോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്.
ഈ കാണുന്ന കോളേജിൻ്റെ ഒരു സ്റ്റോപ്പാണ്. ഇതിനകത്ത് കാണിക്കും ബസ് എപ്പോഴാണ് അപ്രോച്ച് ചെയ്യുന്ന ടൈം, ഡിലേ ഉണ്ടെങ്കിൽ ഡിലേ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കാണിക്കും. അപ്പോൾ ഇതൊക്കെ അന്നത്തെ വിശേഷങ്ങൾ. നല്ല കാറ്റുണ്ട്. സോ ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക. നിങ്ങൾ കാണുന്ന ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബിലാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ചു പിടിച്ചേക്കുക. സോ ദിസ് ഇസ് സൈനിങ് ഓഫ് ഫ്രം കെയർ സെൻറ്റർ ഓഫ് സെഞ്ചുറി.